ഇന്ന് തുടരാമോ? നമ്മളോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരുമായ സജീവൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, ഇവിടെ ഏതാണ്ട് ഒരു ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി BDJS മാത്രമാണ് സ്ഥാനാർത്ഥികളെ പറയാനുള്ളത്. ഇപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ ഏതു തരത്തിലായിരിക്കും? രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്ത് എങ്ങനെയായിരിക്കും, ആർക്കായിരിക്കും മേൽക്കൈ എന്നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ ഒരു തെരഞ്ഞെടുപ്പാകാൻ എന്തായാലും സാധ്യതയില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് വിവാദങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്മജ വരെയുള്ള മുഴുവൻ വിഷയങ്ങളും പ്രചരണ ആയുധമാക്കാൻ എല്ലാ മുന്നണികളും ശ്രമിക്കുന്നുണ്ട്, എല്ലാ അടവുകളും പയറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആർക്കായിരിക്കും മേൽക്കൈ എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രചരണം ആരംഭിക്കുമ്പോൾ എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ശരിയാണ്, 2019 തെരഞ്ഞെടുപ്പ് പോലെ 2024 തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് കാര്യമുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു. 2014 അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കണമെന്നുള്ള ശക്തമായ അഭിലാഷം, അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം, പ്രത്യേകിച്ച് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു തോന്നലും പ്രചരണവും ഒക്കെ ശക്തമായിരുന്ന ഘട്ടത്തിലാണ് 2019 തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി ഈ പ്രതിപക്ഷ ഐക്യത്തെ നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊരു തോന്നൽ, രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശം ഒക്കെ വളരെ ശക്തമായിരുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊരു തോന്നൽ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ഇൻ കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അതിനോടൊപ്പം തന്നെ ശബരിമല പ്രശ്നവും വന്നു. അതൊരു വലിയ പ്രതീക്ഷയായിരുന്നു, രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു ഫാക്ടർ. പക്ഷേ ആ അതിൽ നിന്ന് എത്രത്തോളം താഴേക്ക് രാഹുൽ ഗാന്ധി പേഴ്സണലി പറയുന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് എന്നത് ഇന്ത്യയിൽ മുഴുവൻ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ കേരളത്തിനപ്പുറത്തേക്ക് എല്ലായിടങ്ങളിലും ആളുകൾ പാർട്ടി വിട്ടു പോകുന്നൊരു പ്രവണതയുള്ളതിനാൽ, അല്ലെങ്കിൽ അതൊരു ശീലമാക്കിയത് കൊണ്ട് എങ്ങനെയായിരിക്കും ഈ തവണ കോൺഗ്രസിന് അത് തിരിച്ചടിയാകുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? 2019 കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്താണ് ഏത് നേതാവാണ് പോവുക, ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല നേതാക്കന്മാരും. കമൽനാഥ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ അവസരത്തിന് വേണ്ടിയും അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടിയും ഒക്കെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യം കേരളത്തിൽ പോലും അത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അനിൽ ആന്റണി പോയത് വേണമെങ്കിൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് പ്രവേശിച്ചിരുന്നില്ല, അദ്ദേഹം ഒരു ITയുടെ ചുമതല ഉണ്ടായിരുന്ന ആൾ മാത്രമാണ് എന്ന് പറയാം. പത്മജ അതല്ലല്ലോ, പത്മജ ഇതേ തൃശ്ശൂരിൽ നിയമസഭയിലേക്കും ഉൾപ്പെടെ മത്സരിച്ചയാളാണ്, ലീഡറുടെ മകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം കെ മുരളീധരനും കെ കരുണാകരനും പാർട്ടി വിട്ടപ്പോൾ ഒപ്പം പോവാതെ കോൺഗ്രസിനകത്ത് നിന്ന ആളാണ് പത്മജ. ഒരിക്കൽ പോലും അവർ കോൺഗ്രസ് വിട്ടിരുന്നില്ല. പിന്നീട് കരുണാകരൻ ഇപ്പുറത്ത് വന്നപ്പോൾ അതിന് ഏറ്റവും അതിനു വേണ്ടിയിട്ട് പരമാവധി പരിശ്രമിച്ചയാളാണ്. ഒടുവിൽ കരുണാകരന്റെ ഭരണശേഷം മുരളീധരനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിലും കുറേയൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ പോകുമ്പോൾ പത്മജ പോയതോടുകൂടിയിട്ട് കോൺഗ്രസ് നന്നാവുമെന്ന് ഇപ്പൊ അങ്ങനെയാണല്ലോ കോൺഗ്രസ്സുകാരെ പറയുന്നത്. അത് ശരിയായിട്ട് വിലയിരുത്തലല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും. കോൺഗ്രസിന് മാത്രമല്ല, വേറൊരു കാര്യമുള്ള രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രിയാകും എന്ന് 2019 ഏതാണ്ട് എല്ലാ ആളുകളും വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിന് മേൽക്കൈ കിട്ടിയാൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതല്ല, ഇപ്പോഴ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കാൻ പറ്റില്ല, അങ്ങനെ സ്ഥാനാർത്ഥിയാക്കില്ല, പ്രധാനമന്ത്രിയായി ജയിച്ചാൽ പോലും ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടിയാൽ പോലും പ്രധാനമന്ത്രി ആവില്ല എന്ന് ഉറപ്പിക്കാൻ മമതാ ബാനർജിയെ പോലുള്ള പല ആളുകളും രംഗത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു സാധ്യത പുറകോട്ട്. പിന്നെ MP എന്ന നിലയിൽ ആദ്യമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേശീയ നേതാവ്, അത്രയും പ്രഗത്ഭനായ ഒരു നേതാവ് കേരളത്തിൽ സ്ഥാനാർത്ഥിയാവുന്നു 2019. പക്ഷെ ഇപ്പോൾ 5 വർഷത്തെ ഈ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു MP എന്ന നിലയിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ആദ്യത്തെ ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കെന്ന് പറയുന്ന പോലെ